നമസ്കാരം ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന ചാപ്റ്ററിലെ ഒമ്പതാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ പാരൽ പ്ലേറ്റ് കപ്പാസിറ്ററിനെ കുറിച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്തത് ഇന്ന് കപ്പാസിറ്ററുകളെ എങ്ങനെയൊക്കെ കമ്പൈൻ ചെയ്യാം എന്നതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം രണ്ട് തരത്തിൽ കപ്പാസിറ്ററുകളെ കമ്പൈൻ ചെയ്യാം ഒന്ന് സീരീസ് കോമ്പിനേഷൻ രണ്ട് പാരലൽ കോമ്പിനേഷൻ രണ്ട് കപ്പാസിറ്ററുകളെ സീരീസ് ആയിട്ട് കമ്പൈൻ ചെയ്തതാണ് നിങ്ങൾ ഈ കാണുന്നത് ഇതിൽ ഒന്നാമത്തെ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് സി വൺ എന്ന് കൊടുക്കാം രണ്ടാമത്തെ കപ്പാസിറ്റിൻ്റെ കപ്പാസിറ്റൻസിന് സി ടു എന്ന് കൊടുക്കാം ഒന്നാമത്തെ കപ്പാസിറ്ററിൻ്റെ അതായത് സി വണ്ണിനേക്കാൾ കപ്പാസിറ്റൻസ് കൂടുതലാണ് സി ടുവിന് ഈ രണ്ട് കപ്പാസിറ്ററുകൾക്കും എക്രോസ് ആയിട്ട് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുകയാണ് ഒരു ബാറ്ററിയുടെ സഹായത്തോടു കൂടി ഈ രണ്ട് കപ്പാസിറ്ററുകൾക്കും അക്രോസ് ആയിട്ട് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യാം രണ്ട് കപ്പാസിറ്ററുകളിലും ഒരേ ചാർജാണ് സ്റ്റോർ ചെയ്തത് നമുക്കറിയാം ക്യൂ ഈസ് ഈക്വൽ ടു സി ഇൻ വി എന്നാണ് രണ്ട് കപ്പാസിറ്ററുകളിലും ഒരേ ചാർജാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ക്യൂ സെയിം ആയതുകൊണ്ട് കപ്പാസിറ്റൻസ് കുറഞ്ഞ കപ്പാസിറ്ററിലായിരിക്കും കൂടുതൽ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് സംഭവിക്കുക നമുക്കതൊന്ന് മെഷർ ചെയ്ത് നോക്കാം ഇവിടെ ഒന്നാമത്തെ കപ്പാസിറ്ററിന് കപ്പാസിറ്റിന് എക്രോസായിട്ട് രണ്ട് വോൾട്ടാണ് നമുക്ക് ലഭിക്കുന്നത് രണ്ടാമത്തെ കപ്പാസിറ്ററിന് എക്രോസ് ആയിട്ട് ഒരു വോൾട്ടാണ് ലഭിക്കുന്നത് ഒന്നാമത്തെ കപ്പാസിറ്ററിനേക്കാൾ രണ്ടാമത്തെ കപ്പാസിറ്റി കപ്പാസിറ്റൻസ് കൂടുതലാണ് കപ്പാസിറ്റൻസ് കൂടിയ കപ്പാസിറ്ററിന് ഉണ്ണിന് എക്രോസ് ആയിട്ട് കുറവ് പൊട്ടൻഷ്യൽ ഡ്രോപ്പാണ് സംഭവിച്ചത് ഇനി ഈ കോമ്പിനേഷന് ആയിട്ട് എത്ര പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ലഭിക്കുന്നത് നോക്കാം ഈ കോമ്പിനേഷൻ അക്രോസായിട്ട് നമുക്ക് മൂന്ന് വോൾട്ടാണ് ലഭിക്കുന്നത് ഒന്നാമത്തെ കപ്പാസിറ്റിന് അക്രോസൈറ്റിലെ പൊട്ടൻഷ്യൽ ടോപ്പിന് വി വൺ എന്ന് വിളിക്കാം രണ്ടാമത്തെ കപ്പാസിറ്ററിന് അക്രോസൈറ്റിലെ പൊട്ടൻഷ്യൽ ഡോപ്പിനെ വി ടു എന്ന് വിളിക്കാം ഈ കോമ്പിനേഷൻ അക്രോസ് അക്രോസായിട്ടിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് വി എന്ന് വിളിക്കാം ഈ കോമ്പിനേഷൻ അക്രോസ് അക്രോസായിട്ടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒന്നാമത്തെ കപ്പാസിറ്ററിന് അക്രോസായിട്ട് കിട്ടിയ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അതായത് വി വൺ അതുപോലെ രണ്ടാമത്തെ കപ്പാസിറ്ററിന് എക്രോസായിട്ട് ലഭിച്ച പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബി ടു ഈ രണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ലഭിക്കുന്നത് ഇത് നമുക്കൊന്ന് റിയൽ ആയിട്ട് കണ്ടു നോക്കാം ഈ രണ്ട് കപ്പാസിറ്ററുകളെ സീരീസായി കമ്പൈൻ ചെയ്ത് ഓരോ കപ്പാസിറ്ററിനും ആയിട്ട് വരുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണെന്ന് നമുക്ക് മെഷർ ചെയ്ത് നോക്കാം ഇതൊരു കപ്പാസിറ്ററാണ് ഈ കപ്പാസിറ്ററിൻ്റെ ഒരു ടെർമിനൽ ഈ പോയിന്റിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ് ഈ രണ്ട് ടെർമിനലും ഒരേ പോയിന്റുകളാണ് കണക്ഷൻ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കപ്പാസിറ്ററിൻ്റെ രണ്ടാമത്തെ ടെർമിനൽ ഈ പോയിന്റിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് ഈ പോയിന്റും ഈ പോയിന്റും ഒരേ പോയിന്റുകളാണ് അങ്ങനെ രണ്ട് കപ്പാസിറ്ററുകളുണ്ട് ഈ രണ്ട് കപ്പാസിറ്ററുകൾ സീരീസായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഓരോ കപ്പാസിറ്ററിനും എക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഇത് കപ്പാസിറ്റൻസ് കുറവുള്ള കപ്പാസിറ്ററാണ് ഇത് കപ്പാസിറ്റൻസ് കൂടിയ കപ്പാസിറ്ററാണ് ഇത് നമുക്ക് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം ഈ രണ്ട് കപ്പാസിറ്റികളും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് ഇനി ഇതിന് ആയിട്ട് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുകയാണ് ഒരു ബാറ്ററിയുടെ സഹായത്തോട് കൂടിയിട്ട് നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യാം ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ ഈ എൻഡിൽ കൊടുക്കുന്നു നെഗറ്റീവ് ടെർമിനൽ ഈ എൻഡിലും കൊടുക്കുന്നു അപ്പോൾ ഈ രണ്ട് കപ്പാസിറ്റികളുടെ കോമ്പിനേഷന് ആയിട്ടാണ് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുന്നത് ഇനി ഈ കപ്പാസിറ്റിൻ്റെ അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം അതുപോലെ തന്നെ രണ്ടാമത്തെ കപ്പാസിറ്റിൻ്റെ അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം പൊട്ടൻഷ്യൽ ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഓൾട്ടിമേറ്റ് എടുക്കുകയാണ് ഒന്നാമത്തെ കപ്പാസിറ്റി നെക്രോസൈറ്റിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ഇയാണ് രണ്ട് പോയിൻറ്റ് രണ്ട് ഒമ്പതാണ് ലഭിക്കുന്നത് രണ്ടാമത്തെ കപ്പാസിറ്റി നെക്രോസൈറ്റിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അത് നമുക്ക് പോയിൻറ്റ് ആറ് നാലാണ് ലഭിക്കുന്നത് അതായത് ഒന്നാമത്തെ കപ്പാസിറ്റി നെക്രോസൈറ്റിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇത് കപ്പാസിറ്റൻസ് കുറവുള്ള കപ്പാസിറ്റർ ആണ് അതിന് അക്രോസ് ആയിട്ടാണ് ഉയർന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് ലഭിക്കുന്നത് രണ്ട് പോയിൻറ്റ് രണ്ട് ഒമ്പത് വോൾട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് കപ്പാസിറ്റൻസ് കൂടിയ അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് പോയിൻ്റ് സിക്സ് ഫോറാണ് ലഭിക്കുന്നത് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് പോയിൻറ്റ് ഒമ്പത് മൂന്ന് എന്നാണ് ലഭിക്കുന്നത് ഇനി നമുക്ക് ഈ രണ്ട് കപ്പാസിറ്ററും എക്രോസ് ആയിട്ട് എത്ര പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം ഈ കോമ്പിനേഷന് എക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഈ കോമ്പിനേഷന് എക്രോസ് ആയിട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് വോൾട്ടാണ് ലഭിക്കുന്നത് അതായത് വി വണ്ണും വീട്ടും കൂടി കൂട്ടുന്ന സമയത്താണ് നമുക്ക് ഈ കപ്പാസിറ്റിന് എക്രോസായിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടുന്നത് വി വണ്ണും വീട്ടും കൂട്ടുന്ന സമയത്ത് നമുക്ക് രണ്ടേ പോയിൻറ്റ് ഒമ്പതേ മൂന്നാണ് ലഭിച്ചത് ഏകദേശം അതേ വാല്യൂ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ ലഭിക്കുന്നത് ഈ കോമ്പിനേഷൻ എക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ലഭിക്കുന്നത് നാം ചെയ്ത എക്സ്പെരിമെൻറ്റിൽ ഒന്നാമത്തെ കപ്പാസിറ്റി ഉണ്ട് എക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് അതായത് വി വണ്ണും രണ്ടാമത്തെ കപ്പാസിറ്റി ഉണ്ട് എക്രോസായിട്ടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വീട്ടും ഈ രണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ കോമ്പിനേഷൻ അക്രോസ് അക്രോസായിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ലഭിച്ചത് അതായത് വി ഇസ് ഈക്വൽ ടു വി വൺ പ്ലസ് വി ടു എന്നെഴുതാം രണ്ട് കപ്പാസിറ്ററുകളിലും ഒരേ ചാർജാണ് സ്റ്റോർ ചെയ്തത് നമുക്കറിയാം ക്യൂ ഇസ് ഈക്വൽ ടു സി വി എന്നാണ് അതിൽ നിന്ന് വി ഇസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ സി എന്നെഴുതാം അങ്ങനെയാണെങ്കിൽ വി വണ്ണിനെ നമുക്ക് ക്യൂ ഡിവൈഡഡ് ബൈ സി വണ് എന്നും വീ നെ ക്യൂ ഡിവൈഡഡ് ബൈ സി ടു എന്നും എടുക്കാം വി വണ്ണിൻ്റെയും വീ ടു വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് വി സിക്വൾ ടു ക്യൂ ഡിവൈഡഡ് ബൈ സി വൺ പ്ലസ് ക്യൂ ഡിവൈഡഡ് ബൈ സി ടു എന്ന് ലഭിക്കും ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ ഒന്ന് എന്ന് കൊടുക്കാം ഈ രണ്ട് കപ്പാസിറ്ററുകളുടെ കോമ്പിനേഷനെ ഒരു ഈക്വലൻറ്റ് അല്ലെങ്കിൽ ഇഫക്റ്റീവ് കപ്പാസിറ്ററായിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം ആ ഇഫക്റ്റീവ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസിനെ സി എന്ന് വിളിക്കാം ആ കപ്പാസിറ്റിനെ ക്രോസ് ആയിട്ടും സെയിം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എങ്കിൽ ആ കപ്പാസിറ്റിൽ സ്റ്റോർ ചെയ്ത ചാർജ് ക്യൂ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഈ പരാമീറ്റേഴ്സ് കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ക്യൂ ഇസ് ഈക്വൽ ടു സി ഇൻ വി എന്ന് എഴുതാം ഇതിൽ നിന്ന് വി ഇസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ സി എന്നും എഴുതാം ഇതിനെ ഇക്വേഷൻ നമ്പർ ടു എന്ന് വിളിക്കാം ഇക്വേഷൻ നമ്പർ ഒന്നും ഇക്വേഷൻ നമ്പർ രണ്ടും പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ സൂചിപ്പിക്കുന്ന ഇക്വേഷനുകളാണ് അതുകൊണ്ട് ഈ രണ്ട് ഇക്വേഷൻസും കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ എഴുതാം ക്യൂ ബൈ സി ഇസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ സി വൺ പ്ലസ് ക്യൂ ഡിവൈഡഡ് ബൈ സി ടു ഇവിടെ ഇക്വേഷൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ രണ്ട് ടേമുകളിലും ക്യൂ വരുന്നുണ്ട് ആ ക്യൂവിനെ പുറത്തേക്കെടുത്ത് എഴുതുന്ന സമയത്ത് ഇങ്ങനെ എഴുതാം ക്യൂ ഡിവൈഡഡ് ബൈ സി ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വൺ ബൈ സി വൺ പ്ലസ് വൺ ബൈ സി ടു രണ്ട് സൈഡുകളിലും ക്യൂ വരുന്നതുകൊണ്ട് രണ്ടും ക്യാൻസൽ ചെയ്തു അപ്പോൾ നമുക്ക് വൺ ബൈ സി ഇസ് ഈക്വൽ ടു വൺ ബൈ സി വൺ പ്ലസ് വൺ ബൈ സി ടു എന്നാണ് ലഭിക്കുക ഈ ഇക്വേഷനെ വൺ ബൈ സി ഇസ് ഈക്വൽ ടു സി വൺ പ്ലസ് സി ടു ഡിവൈഡഡ് ബൈ സി വൺ ഇൻറ്റു സി ടു എന്ന് എഴുതാം നമുക്ക് സി ആണ് കാണേണ്ടത് അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ്റെ റെസിപ്രോക്കൽ കാണാം അതായത് സി ഇസ് ഈക്വൾ ടു സി വൺ ഇൻറ്റു സി ടു ഡിവൈഡഡ് ബൈ സി വൺ പ്ലസ് സി ടു എന്ന് എഴുതാം ഇതാണ് രണ്ട് കപ്പാസിറ്ററുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്തുണ്ടാവുന്ന ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഈ രണ്ട് കപ്പാസിറ്ററുകൾ ഡിഫറെൻറ്റ് വാല്യൂസ് ഉള്ള രണ്ട് കപ്പാസിറ്ററുകളാണ് ഈ രണ്ട് കപ്പാസിറ്ററുകളെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് അതിൻ്റെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എത്രയാണെന്ന് നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം ഈ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് മെഷർ ചെയ്യുകയാണ് ഇവിടെ കണക്ട് ചെയ്തു ഓക്കെ ഈ കപ്പാസിറ്റിൻ്റെ കപ്പാസിറ്റൻസ് മുപ്പത്തിനാല് പോയിൻറ്റ് ഒന്ന് അഞ്ച് മൈക്രോ ഫാരഡ് എന്നാണ് ലഭിച്ചത് ഈ കപ്പാസിറ്ററിനെ മാറ്റി രണ്ടാമത്തെ കപ്പാസിറ്റർ കൊടുക്കുന്ന സമയത്ത് ഇതേ പൊസിഷനിൽ രണ്ടാമത്തെ കപ്പാസിറ്റർ കൊടുക്കുകയാണ് അതിൻ്റെ കപ്പാസിറ്റൻസ് മെഷർ ചെയ്യുന്ന സമയത്ത് നാൽപ്പത്തി എട്ട് പോയിൻറ്റ് എട്ട് എട്ട് മൈക്രോഫാരഡ് എന്നാണ് ലഭിക്കുന്നത് ഇനി ഈ രണ്ട് കപ്പാസിറ്ററുകളും സീരീസായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് എത്രയാണ് കപ്പാസിറ്റൻസ് ലഭിക്കുക എന്ന് നമുക്ക് നോക്കാം ഇങ്ങനെ കണക്റ്റ് ചെയ്യുന്നതിനാണ് സീരീസ് കോമ്പിനേഷൻ എന്ന് പറയുക സീരീസായിട്ട് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് കോമ്പിനേഷൻ്റെ കപ്പാസിറ്റൻസ് ഇരുപത് പോയിൻറ്റ് മൂന്ന് മൂന്ന് മൈക്രോഫെറഡ് എന്നാണ് മെഷേർഡ് വാല്യൂ അതിൻ്റെ കാൽക്കുലേറ്റഡ് വാല്യൂ സി വൺ നമുക്ക് ലഭിച്ചത് മുപ്പത്തിനാല് പോയിൻറ്റ് ഒന്ന് അഞ്ച് മൈക്രോഫെരഡ് ആണ് സി ടു നാൽപ്പത്തെട്ട് പോയിൻ്റ് എട്ട് എട്ട് മൈക്രോഫാണ് സീരീസ് ആയിട്ട് കമ്പയിൻ ചെയ്യുന്ന സമയത്ത് ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് സി ഇസ് ഈക്വൽ ടു സി വൺ ഇൻറ്റു സി ടു ഡിവൈഡഡ് ബൈ സി വൺ പ്ലസ് സി ടു എന്ന് എഴുതാം സി വണ്ണിൻ്റെയും സി ടുവിൻ്റെയും വാല്യൂകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ലഭിക്കും മുപ്പത്തിനാല് പോയിൻറ്റ് ഒന്ന് അഞ്ച് ഇൻറ്റു നാൽപ്പത്തെട്ട് പോയിന്റ് എട്ട് എട്ട് ഡിവൈഡഡ് ബൈ മുപ്പത്തിനാല് പോയിന്റ് ഒന്ന് അഞ്ച് പ്ലസ് നാൽപ്പത്തെട്ട് പോയിന്റ് എട്ട് എട്ട് ഈക്വൽ ടു ഇരുപത് പോയിൻറ്റ് ഒന്ന് പൂജ്യം ഇൻറ്റു ടെൻ ബൈസ് ടു മൈനസ് സിക്സ് ഫാരഡ് എന്നാണ് ലഭിക്കുക അതായത് ഇരുപത് പോയിൻറ്റ് ഒന്ന് പൂജ്യം മൈക്രോ ഫാരഡ് അതായത് മെഷേഡ് വാല്യൂ കാൽക്കുലേറ്റഡ് വാല്യു ഏകദേശം അടുത്ത വാല്യൂകളാണ് ലഭിച്ചത് കപ്പാസിറ്ററുകൾ സീരിയസ് ആയിട്ട് കമ്പയിൻ ചെയ്യുന്ന സമയത്ത് ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കമ്പനി ചെയ്യുന്ന കപ്പാസിറ്ററുകളിൽ ഏറ്റവും കുറവ് കപ്പാസിറ്റൻസ് ഏതാണോ അതിനേക്കാൾ കുറവായിരിക്കും ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഇനി മൂന്ന് കപ്പാസിറ്ററുകളാണ് സീരിയസ് ആയിട്ട് കമ്പയിൻ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം വൺ ബൈ സി ഇസ് ഈക്വൽ ടു വൺ ബൈ സി വൺ പ്ലസ് വൺ ബൈ സി ടു പ്ലസ് വൺ ബൈ സി ത്രീ എന്ന് എഴുതാം ഇനി കുറേ കപ്പാസിറ്ററുകൾ അതായത് എൻ നമ്പർ ഓഫ് കപ്പാസിറ്ററുകൾ സീരീസ് ആയിട്ട് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം വൺ ബൈ സി ഇസ് ഈക്വൽ ടു വൺ ബൈ സി വൺ പ്ലസ് വൺ ബൈ സി ടു പ്ലസ് വൺ ബൈ സി ത്രീ പ്ലസ് എക്സെട്ര വൺ ബൈ സി എൻ ഇനി നമുക്ക് കപ്പാസിറ്ററുകളെ പാരലായിട്ട് കമ്പിൻ ചെയ്യുന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാം രണ്ട് കപ്പാസിറ്ററുകൾ ഈ രീതിയിൽ കണക്റ്റ് ചെയ്യുന്നതിനെയാണ് പാരലൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഈ രണ്ട് കപ്പാസിറ്ററുകൾക്കും എക്രോസ് ആയി ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബാറ്ററിയുടെ സഹായത്തോടു കൂടി കൊടുക്കുകയാണ് ഈ രണ്ട് കപ്പാസിറ്റുകൾക്കും എക്രോസായി ഒരേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ലഭിക്കുന്നത് ഇതിൽ സി വണ്ണിൻ്റെ കപ്പാസിറ്റൻസ് സി ടുവിനേക്കാൾ കുറവാണ് ഓരോ കപ്പാസിറ്ററിലും സ്റ്റോർ ചെയ്ത ചാർജ് ഇവിടെ ആണ് നമുക്കറിയാം ക്യൂ ഇസ് ഈക്വൽ ടു സി ഇൻറ്റു വി എന്നാണ് രണ്ട് കപ്പാസിറ്ററിനും എക്രോസ് ആയി ഒരേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് അപ്പോൾ സി കൂടിയ കപ്പാസിറ്ററിലാണ് കൂടുതൽ ചാർജ് സ്റ്റോർ ചെയ്യുക നമുക്കിതൊന്ന് കണ്ടു നോക്കാം ഈ രണ്ട് കപ്പാസിറ്ററുകളെ നമുക്കിനി പാരലായിട്ട് കണക്ട് ചെയ്യാം പാരലായിട്ട് കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൈഡ് പോസിറ്റീവ് സൈഡ് പോസിറ്റീവ് സൈഡിനോടായിട്ട് കണക്ട് ചെയ്യാം നെഗറ്റീവ് സൈഡ് നെഗറ്റീവ് സൈഡിനോടായിട്ട് കണക്ട് ചെയ്യാം ഇങ്ങനെ കണക്ട് ചെയ്യുന്നതിനെയാണ് പാരലൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇതിന് ആയിട്ട് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുകയാണ് അത് നമുക്കൊരു ബാറ്ററി ഉപയോഗിക്കാം ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ രണ്ടിനും കോമൺ ആയിട്ട് കൊടുക്കുകയാണ് അതുപോലെ നെഗറ്റീവ് നെഗറ്റീവ് സൈഡിൽ കൊടുക്കുക ഇത് കപ്പാസിറ്റൻസ് കുറഞ്ഞ കപ്പാസിറ്ററാണ് ഇത് കപ്പാസിറ്റൻസ് കൂടിയ കപ്പാസിറ്ററാണ് നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്ങനെയായിരിക്കും ഈ രണ്ട് കപ്പാസിറ്റി ഉണ്ട് അക്രോസ് ആയിട്ടുള്ളതെന്ന് പരിശോധിച്ച് നോക്കാം ഒന്നാമത്തെ കപ്പാസിറ്റി ഉണ്ട് അക്രോസ് ആയിട്ടുണ്ടാകാറുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് രണ്ട് പോയിൻറ്റ് ഒമ്പത് രണ്ട് വോൾട്ടാണ് നമുക്ക് ലഭിക്കുന്നത് രണ്ടാമത്തെ കപ്പാസിറ്റി ഉണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണെന്ന് നമുക്ക് ഒരു നോക്കാം രണ്ടാമത്തെ കപ്പാസിറ്റി ഉണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസും രണ്ട് പോയിൻറ്റ് ഒമ്പത് രണ്ട് എന്നാണ് ലഭിക്കുന്നത് അതായത് പാരലാറ്റ് കണക്ട് ചെയ്യുന്ന സമയത്ത് രണ്ട് കപ്പാസിറ്റും എക്രോസൈറ്റിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒരേ വാല്യൂ ആണ് ലഭിക്കുന്നത് കപ്പാസിറ്റൻസ് കുറഞ്ഞ കപ്പാസിറ്ററിലും കപ്പാസിറ്റൻസ് കൂടിയ കപ്പാസിറ്ററിലും എക്രോസൈറ്റ് ഒരേ പൊട്ടൻഷ്യൽ ഡിഫറൻസാണ് ഉള്ളത് ഇനി അതിൽ സ്റ്റോർ ചെയ്ത ചാർജ് അത് ഏതിലാണ് കൂടുതൽ എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം നമുക്കറിയാം കപ്പാസിറ്റൻസ് കൂടുതൽ ചാർജ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക അത് നമുക്കൊന്ന് നോക്കാം ഏതിലാണ് കൂടുതൽ ചാർജ് സ്റ്റോർ ചെയ്തിട്ടുള്ളത് എന്നൊന്ന് നമുക്ക് കണ്ടു നോക്കാം ഇതെല്ലാം ഡിസ്കണക്റ്റ് ചെയ്യാണ് ഡിസ്കണക്റ്റ് ചെയ്താലും അതിൽ ചാർജ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും ഇനി ഏത് കപ്പാസിറ്ററിലാണ് കൂടുതൽ ചാർജ് സ്റ്റോർ ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി രണ്ട് കപ്പാസിറ്റിനും എക്രോസ് ആയി ഒരേപോലെയുള്ള രണ്ട് മിനി മോട്ടോറുകൾ കണക്റ്റ് ചെയ്യുകയാണ് കൂടുതൽ നേരം കറങ്ങുന്ന മിനി മോട്ടറിലായിരിക്കും കൂടുതൽ ചാർജ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക നമുക്കതൊന്ന് പരിശോധിച്ച് നോക്കാം ഈ കപ്പാസിറ്റിന് എക്രോസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു അതേപോലെ ഈ കപ്പാസിറ്റിന് ആയിട്ടും ഒരു മിനി മോട്ടർ കണക്ട് ചെയ്യുകയാണ് കപ്പാസിറ്റൻസ് കുറഞ്ഞ അക്രോസ് ആയിട്ട് റെഡ് ലീഫുള്ള മിനി മോട്ടറും കപ്പാസിറ്റൻസ് കൂടിയ അക്രോസ് ആയിട്ട് ഗ്രീൻ ലീഫുള്ള മോട്ടറുമാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ കപ്പാസിറ്റൽ സ്റ്റോർ ചെയ്ത ചാർജുകൾ ഈ മിനി മോട്ടറിലൂടെ ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ൂ ഈ മോട്ടർ കറക്കം നിന്നിരിക്കുകയാണ് കാരണം അതിലൂടെയുള്ള ചാർജ് ഫ്ലോ അവസാനിച്ചു അതായത് കപ്പാസിറ്റൻസ് കുറവുള്ള കപ്പാസിറ്ററിലാണ് കുറവ് ചാർജ് സ്റ്റോർ ചെയ്തത് എന്നാൽ കപ്പാസിറ്റൻസ് കൂടിയ കപ്പാസിറ്ററിനെ അക്രോസ് ആയിട്ട് കണക്ട് ചെയ്ത ഈ മിനി മോട്ടർ ഇപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഈ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്ത ചാർജിൻ്റെ അളവ് കൂടുതലാണ് പാരലൈറ്റ് കമ്പയിൻ ചെയ്യുന്ന സമയത്ത് രണ്ട് കപ്പാസിറ്ററുകൾക്കും എക്രോസ് ആയി ഒരേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ഉണ്ടാവുക എന്നാൽ ഓരോ കപ്പാസിറ്ററിലും സ്റ്റോർ ചെയ്യുന്ന ചാർജ് ഡിഫറൻ്റ് ആയിരിക്കും ഒന്നാമത്തെ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്ത ചാർജിനെ ക്യൂ വൺ എന്ന് വിളിക്കാം രണ്ടാമത്തെ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്ത ചാർജിനെ ക്യൂ ടു എന്ന് വിളിക്കാം അങ്ങനെയാണെങ്കിൽ ഈ സിസ്റ്റത്തിൽ ചെയ്ത മൊത്തം ചാർജ് ഓരോ കപ്പാസിറ്ററിലും സ്റ്റോർ ചെയ്ത ചാർജുകളുടെ സമ്മായിരിക്കും മൊത്തം ചാർജിനെ ക്യൂ എന്ന് വിളിക്കുകയാണെങ്കിൽ ക്യൂ ഇസ് ഈക്വൽ ടു ക്യു വൺ പ്ലസ് ക്യൂ ടു എന്ന് എഴുതാം നമുക്കറിയാം ക്യൂ ഇസ് ഈക്വൽ ടു സി ഇൻ വി എന്നാണ് അങ്ങനെയാണെങ്കിൽ ക്യൂ വൺ എന്നുള്ളതിന് പകരം സി വൺ ഇൻറ്റു വി എന്നെഴുതാം ക്യൂ ടു എന്നതിന് പകരം സി ടു ഇൻറ്റു വി എന്നും എഴുതാം അതായത് ക്യൂ ഇസ് ഈക്വൽ ടു സി വൺ വി പ്ലസ് സി ടു വി ഇതിനെ ഇക്വേഷൻ നമ്പർ ഒന്ന് എന്ന് വിളിക്കാം ഈ രണ്ട് കപ്പാസിറ്ററുകളുടെയും കോമ്പിനേഷനെ ഒരു ഇഫക്റ്റീവ് കപ്പാസിറ്ററായിട്ട് അസ്യൂം ചെയ്യാം ആ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസിനെ സി എന്ന് വിളിക്കാം ഇതേ പൊട്ടൻഷ്യൽ ഡിഫറൻസിലാണ് കൊടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇഫക്റ്റീവ് കപ്പാസിറ്ററിൻ്റെ എക്രോസൈറ്റിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ആയിരിക്കും ആ ഇഫക്റ്റീവ് കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്ത ചാർജ് ഈ സിസ്റ്റത്തിൽ ചെയ്ത മൊത്തം ചാർജായിട്ട് നമുക്ക് എഴുതാം അതായത് ക്യാപിറ്റൽ ക്യൂ ആയിട്ട് എഴുതാം അങ്ങനെയാണെങ്കിൽ ഈ ഇഫക്റ്റീവ് കപ്പാസിറ്ററിനോട് ബന്ധപ്പെട്ട ഇക്വേഷൻ ക്യൂ ഇസ് ഈക്വൽ ടു സി ഇൻ വി എന്ന് എഴുതാം ഇതിനെ ഇക്വേഷൻ നമ്പർ ടു എന്ന് വിളിക്കാം ഇക്വേഷൻ നമ്പർ ഒന്നും ഇക്വേഷൻ നമ്പർ രണ്ടും കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കിങ്ങനെ എഴുതാം സി വി ഇസ് ഈക്വൽ ടു സി വൺ വി പ്ലസ് സി ടു വിക്വേഷൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ രണ്ട് ടേമിലും വി കോമൺ ആണ് ആ വിനെ പുറത്ത് എടുത്തെഴുതുന്ന സമയത്ത് സി വി ഇസ് ഈക്വൽ ടു വി ഇൻ സി വൺ പ്ലസ് സി ടു എന്ന് എഴുതാം വി യും വീയും ക്യാൻസൽ ചെയ്തു അപ്പോൾ നമുക്ക് സി ഇസ് ഈക്വൽ ടു സി വൺ പ്ലസ് സി ടു എന്ന് ലഭിക്കും അതായത് രണ്ട് കപ്പാസിറ്ററുകൾ പാരലായിട്ട് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ആ കോമ്പിനേഷൻ്റെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് സി ഇ സീക്വൽ ടു സി വൺ പ്ലസ് സി ടു എന്ന് എഴുതാം നമുക്ക് രണ്ട് കപ്പാസിറ്ററുകളെ പാരലായിട്ട് കമ്പൈൻ ചെയ്ത് അതിൻ്റെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എത്രയാണെന്ന് മെഷർ ചെയ്ത് നോക്കാം ഇനി രണ്ട് കപ്പാസിറ്ററുകളെ പാരലായിട്ട് കണക്ട് ചെയ്യാം ഒന്നാമത്തെ കപ്പാസിറ്റർ കണക്ട് ചെയ്തു രണ്ടാമത്തെ കപ്പാസിറ്ററും ഇതിന് പാരലായിട്ട് തന്നെ കണക്ട് ചെയ്യുക സി വണ്ണും സി ടു നമ്മൾ മുന്നേ മെഷർ ചെയ്തതാണ് സി വണ്ണിൻ്റെ വാല്യൂ മുപ്പത്തിനാല് പോയിൻറ്റ് ഒന്ന് അഞ്ച് മൈക്രോഫാരഡ് സി ടു നാൽപ്പത്തെട്ട് പോയിൻറ്റ് എട്ട് എട്ട് ഇത് രണ്ടും പാരലൈറ്റ് കണക്ട് ചെയ്യുന്ന സമയത്ത് എത്രയായിരിക്കും ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം നമുക്ക് മെഷേഡ് വാല്യൂ എൺപത്തി ഒന്ന് പോയിൻറ്റ് അഞ്ച് ഏഴ് മൈക്രോഫാരഡ് എന്നാണ് ലഭിക്കുന്നത് ഈ രണ്ട് കപ്പാസിറ്ററുകളെ പാരലൈറ്റ് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എൺപത്തി ഒന്ന് അഞ്ച് ഏഴ് മൈക്രോഫാരഡ് ആണ് ലഭിച്ചത് നമുക്കറിയാം സി വൺ ഇസ് ഈക്വൽ ടു മുപ്പത്തിനാല് പോയിൻറ്റ് ഒന്ന് അഞ്ച് മൈക്രോഫെറഡാണ് സി ടു നാൽപ്പത്തെട്ട് പോയിൻറ്റ് എട്ട് എട്ട് മൈക്രോഫെറഡാണ് ഈ രണ്ട് കപ്പാസിറ്ററുകളും പാരലായിട്ട് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് സി ഇസ് ഈക്വൽ ടു സി വൺ പ്ലസ് സി ടു എന്നെഴുതാം സി വണ്ണിൻ്റെയും സി ടുൻ്റെയും വാല്യൂസ് സബ്സ്റ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് സി ഇസ് ഈക്വൽ ടു മുപ്പത്തിനാല് പോയിൻറ്റ് ഒന്ന് അഞ്ച് പ്ലസ് നാൽപ്പത്തെട്ട് പോയിൻറ്റ് എട്ട് എട്ട് ഇസ് ഈക്വൽ ടു എൺപത്തി മൂന്ന് പോയിൻറ്റ് പൂജ്യം മൂന്ന് മൈക്രോഫാരഡ് എന്നാണ് ലഭിക്കുക അതായത് കപ്പാസിറ്ററുകൾ പാരലായിട്ട് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാൽക്കുലേറ്റഡ് വാല്യൂം അതേപോലെ തന്നെ മെഷേർഡ് വാല്യൂ ഏകദേശം അടുത്ത വാല്യൂസ് തന്നെയാണ് നമുക്ക് ലഭിച്ചത് അതായത് കപ്പാസിറ്റൻസ് സി ഇസ് ഈക്വൾ ടു സി വൺ പ്ലസ് സി ടു എന്നാണ് ലഭിക്കുക രണ്ട് കപ്പാസിറ്ററുകൾ പാരലായിട്ട് കമ്പയിൻ ചെയ്യുന്ന സമയത്ത് ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ആ തന്ന കപ്പാസിറ്ററുകളിലെ ഏറ്റവും വലിയ വാല്യൂ എത്രയാണോ അതിനേക്കാൾ കൂടുതലായിരിക്കും ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് രണ്ട് കപ്പാസിറ്ററുകൾ കമ്പയിൻ ചെയ്യുന്ന സമയത്താണ് സി സി ക്വൽ ടു സി വൺ പ്ലസ് സി ടു എന്ന് ലഭിച്ചത് ഇനി മൂന്ന് കപ്പാസിറ്ററുകൾ പാരലായിട്ട് കമ്പയിൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എത്രയായിരിക്കും സി സി ഈ ക്വൽ ടു സി വൺ പ്ലസ് സി ടു പ്ലസ് സി ത്രീ ഇനി കുറേ കപ്പാസിറ്ററുകൾ അതായത് എൻ നമ്പർ ഓഫ് കപ്പാസിറ്ററുകൾ പാരലൈറ്റ് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം സി ഇ സിക്വൾ ടു സി വൺ പ്ലസ് സി ടു പ്ലസ് അക്സെട്ര അപ് ടു സി എ ഇനി നമുക്ക് കപ്പാസിറ്ററുകളുടെ കോമ്പിനേഷനോട് ബന്ധപ്പെട്ട് ഒരു ന്യൂമെരിക്കൽ പ്രോബ്ലം ചെയ്ത് നോക്കാം എ നെറ്റ്വർക്ക് ഓഫ് ഫോർ ടെൻ മൈക്രോഫാരഡ് കപ്പാസിറ്റേഴ്സ് ഈസ് കണക്റ്റഡ് ടു എ ഫൈവ് ഹൺഡ്രഡ് ഓൾട്ട് സപ്ലൈ ഡിറ്റർമിൻ ദ ഈക്വലൻ്റ് കപ്പാസിറ്റൻസ് ഓഫ് ദി നെറ്റ്വർക്ക് ഇവിടെ സി വണ് സി ടു സി ത്രീ ഇവ സീരീസായിട്ടാണ് കമ്പയിൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് വൺ ബൈ സി ഡാഷ് ഇസ് ഈക്വൽ ടു വൺ ബൈ സി വൺ പ്ലസ് വൺ ബൈ സി ടു പ്ലസ് വൺ ബൈ സി ത്രീ എന്ന് കൊടുക്കാം ഇവിടെ സി വണ്ണിൻ്റെയും സി ടുൻ്റെയും സി ത്രീയുടെയും വാല്യൂ ടെൻ മൈക്രോഫാരിഡ് ആയതുകൊണ്ട് ഇതിന് ഇങ്ങനെ എഴുതാം വൺ ബൈ സി ഡാഷ് ഇസ് ഈക്വൽ ടു ത്രീ ഇൻ വൺ ബൈ ടെൻ അതായത് ത്രീ ബൈ ടെൻ എന്ന് വരും ഇതിൽ നിന്ന് സി ഡാഷ് ഇസ് ഈക്വൽ ടു ടെൻ ഡിവൈഡഡ് ബൈ ത്രീ മൈക്രോ എന്ന് ലഭിക്കും അതായത് സി ഡാഷ് ഇസ് ഈക്വൽ ടു മൂന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് മൈക്രോ എന്നാണ് ലഭിക്കുക ഇവിടെ സീരീസ് ആയിട്ട് കമ്പൈൻ ചെയ്ത മൂന്ന് കപ്പാസിറ്ററുകളുടെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് മൂന്ന് പോയിൻറ്റ് മൂന്ന് എന്നാണ് ലഭിച്ചത് ആ കപ്പാസിറ്ററിന് പാരലായിട്ടാണ് സി ഫോർ വരുന്നത് അപ്പോൾ ഈ രണ്ട് കപ്പാസിറ്ററുകളുടെയും ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് സി ഇസ് ഈക്വൽ ടു സി ഡാഷ് പ്ലസ് സി ഫോർ എന്ന് വിളിക്കാം ഇറ്റ് ഈസ് ഈക്വൽ ടു ത്രീ പോയിൻറ്റ് ത്രീ ത്രീ പ്ലസ് ടെൻ ഇസ് ഈക്വൽ ടു തേർട്ടീൻ പോയിൻ്റ് ത്രീ ത്രീ മൈക്രോഫാരഡ് എന്നാണ് നമുക്ക് ലഭിക്കുക നമുക്ക് ഇതൊന്ന് റിയലായിട്ട് ഒന്ന് കണ്ടു നോക്കാം ഇവിടെ എല്ലാ കപ്പാസിറ്ററുകൾക്കും ഒരേ വാല്യൂ ആണുള്ളത് ഈ കപ്പാസിറ്റികൾ ഈ രീതിയിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് സി വൺ സി ടു സി ത്രീ ഈ മൂന്ന് കപ്പാസിറ്ററുകളും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് സി ഫോർ ഈ കോമ്പിനേഷന് പാരലായിട്ടുമാണ് കണക്ട് ചെയ്തിട്ടുള്ളത് ഈ മൂന്ന് കപ്പാസിറ്ററുകളും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എത്രയാണെന്ന് നമുക്കൊന്ന് മെഷർ ചെയ്യാം മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് നാനോഫാരഡ് എന്നാണ് കാണിക്കുന്നത് അത് മൈക്രോഫാരഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് മൂന്ന് പോയിൻറ്റ് അഞ്ച് രണ്ട് മൈക്രോഫാരഡ് എന്നാണ് ലഭിക്കുക ഇനി ഈ രണ്ട് കപ്പാസിറ്ററുകൾ അതായത് പത്ത് മൈക്രോഫാരഡും ഈ കോമ്പിനേഷൻ അത് മൂന്ന് പോയിൻറ്റ് അഞ്ച് എന്നാണ് ലഭിച്ചിരിക്കുന്നത് ഇത് രണ്ടും കണക്ട് ചെയ്യുന്ന സമയത്ത് ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എത്രയാണെന്ന് നമുക്കൊന്ന് മെഷർ ചെയ്യാം യെസ് പതിമൂന്ന് പോയിൻറ്റ് ആറ് നാല് മൈക്രോഫാരഡ് എന്നാണ് ലഭിച്ചത് സീരീസായി കമ്പൈൻ ചെയ്ത ആ മൂന്ന് കപ്പാസിറ്ററുകളുടെ നെറ്റ് കപ്പാസിറ്റൻസ് മെഷർ ചെയ്തപ്പോൾ മൂന്ന് പോയിൻറ്റ് അഞ്ച് രണ്ട് മൈക്രോഫാരഡ് എന്നാണ് ലഭിച്ചത് ആ നെറ്റ്വർക്കിൻ്റെ മൊത്തം കപ്പാസിറ്റൻസ് പതിമൂന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് എന്നാണ് കാൽക്കുലേറ്റഡ് വാല്യൂ മെഷേഡ് വാല്യൂ പതിമൂന്ന് പോയിൻറ്റ് ആറ് മൈക്രോഫാരഡ് എന്നുമാണ് ലഭിച്ചത് ഇന്ന് കപ്പാസിറ്ററുകൾ സീരീസായിട്ട് കമ്പയിൻ ചെയ്യുന്നതിനെ കുറിച്ചും പാരലായിട്ട് കമ്പയിൻ ചെയ്യുന്നതിനെ കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്തത് ഇതോടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നന്ദി നമസ്കാരം